നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ ഉണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പിടി സുഖം കേട്ടോ. ഇന്ന് ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. കണ്ടു കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ ലൈക്ക് അടിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് രാത്രിയല്ല കേട്ടോ, രാവിലെ ഒരു കപ്പ് ചെറുപയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ രാത്രിയാണ് കേട്ടോ, നല്ല പോലെ കുതിർന്നതിന് ശേഷം ഞാനത് അരിപ്പയിലേക്കിട്ട് വെള്ളമൊക്കെ കളഞ്ഞു. അതിന് ശേഷം ഞാനത് തുണിയിൽ കെട്ടി കൊട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ അതിന് കെട്ടിയിട്ട് മുറുക്ക കെട്ടിയിട്ട് എവിടെയും വെച്ചാൽ മതി. അത് നേരം വെളുക്കുമ്പോഴേക്കും നല്ല പോലെ മുളച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം മുളച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ മുള കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മുള വേണമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം വെച്ചാൽ നല്ല അടിപൊളി മുളയ്ക്കും. പക്ഷേ അപ്പോഴേക്കും ഒരു ചൊയ വരും. പിന്നെ അത് മുളച്ച ചെറുപയറിനെ ഞാൻ ഒരു കപ്പ് ചെറുപയറെടുത്തിട്ടാണ് മുളപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറിന് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഉപ്പിട്ട് മിക്സാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലപോലെ വേകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ വേകേണ്ട ഒരു മീഡിയം വേഗം മതി പറഞ്ഞെ മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം എന്താ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതാ വിസിൽ എയറൊക്കെ പോയി. അതിന് ശേഷം അതാ ഞാൻ തുറന്ന് നമ്മൾ ഒരു കപ്പ് ചെറുപയറിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച കാരണം കൊണ്ട് ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേകണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം വേവേ ഉണ്ടാവുള്ളൂ. ഇവിടെ നല്ലപോലെ വേകണം, എന്നാലാണ് കഴിക്കുള്ളൂ. ഉണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്നും മുതലൊന്ന് മുട്ടാണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ ചെറുപയർ കഴിക്കണേക്കാട്ടി 100 ഇരട്ടി ഫലമാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോൾ കേട്ടോ. ചെറുപയറെന്നല്ല, എല്ലാ പയറുകളും മുളപ്പിച്ച് കഴിക്കുന്നത്. പിന്നെ ഞാനതിന് ഒന്ന് താളിപ്പിടുകയാണ് കേട്ടോ. അതിനൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് അതിന് ശേഷം തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒക്കെ കുത്തിയതാണ് കേട്ടോ, ഒക്കെ ചതച്ചതാണ്, ഇടികല്ലിലിട്ടിട്ട് ചതച്ചതാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ ഉള്ളി ഇട്ട് അതിന് ശേഷം എന്താ ഞാൻ മുളക് ഇടുന്നുണ്ട് കേട്ടോ. വറമുളക് ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അധികം കറിയിലൊന്നും പച്ചമുളക് ഇട്ടില്ല. കുട്ടികൾക്ക് നല്ല എരിവ് എരിവുള്ളപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഉപയോഗിക്കൽ കമ്മിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് എന്താ പറയുക കറിവേപ്പില ഇട്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കേട്ടോ. വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഇടുക. ഉപ്പിട്ട് വേവിച്ച കാരണം കൊണ്ട് പിന്നെ അതിൽ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, അടി പിടിച്ചിട്ടുമില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാ ചെറുപയർ കഴിക്കണേക്കാട്ടി ഏറ്റവും ഗുണം ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ. നല്ല മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കൊളസ്ട്രോള് ഷുഗർ ബി പി ഒക്കെ ഉള്ളവർക്ക് തൈറോയിഡൊക്കെ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ് കേട്ടോ അത്. ഇതൊരു കപ്പ് ഒരു നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായി. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇല്ല ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു കപ്പ് ചെറുപയറെടുത്ത് വെള്ളത്തിലിട്ട് അത് നല്ലപോലെ കുതിർന്നതിന് ശേഷം എന്താ ഇത് പിന്നെ ഞാൻ തുണിയിലൊന്നും കെട്ടി വെക്കണില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊരു നല്ലൊരു പാത്രം കൂടെ മൂടി വെക്കുകയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ മുളച്ചിട്ടുണ്ടാവും. ഈ മുളച്ച ചെറുപയറിനെ ഞാനിത് മിക്സിയിലിട്ട് അടിക്കാണ്ട് ഇതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുപയർ ദോശയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിത് ഇഞ്ചി ഒരു തൊണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ടത്. അത് കഴുകിയിട്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടുന്നത് ഒക്കെ കഴുകിയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ കഴുകിയാൽ തന്നെയാണ്. കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഞാൻ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അത് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെച്ച ഉടനെ തന്നെ ഫൈനായിട്ട് അരയില്ല, നമ്മൾ പൾസ് ചെയ്തിട്ട് ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ നല്ലപോലെ ഒന്ന് ഫൈനാക്കിയിട്ട് അരച്ചെടുക്കട്ടോ.
ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ. അസ്സലാമു അലൈക്കും. വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ടാ. എന്താ ഞാൻ നല്ലപോലെ ഫൈനാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഒരു കപ്പ് ചെറുപയറല്ല, ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ അരച്ചെടുത്തിട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് പിന്നെ മിക്സിയൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഒരു കവില് മാവ് ഒഴിച്ചിട്ട് നല്ല നൈസാക്കി പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്കിടുന്നത് ബട്ടറാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അതന്നെ ഇടാൻ നോക്കുക, ഇല്ലെങ്കിൽ ഓയിലിട്ടാൽ മതി കേട്ടോ. ഇതേ ഫുള്ളായിട്ടൊന്നും അതിലിടണില്ല, അത് കുറച്ചൊക്കെ പരത്തിയതിന് ശേഷം അതുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി അതിൻ്റെ കൊണ്ട് ഇതൊന്ന് നല്ലപോലെ ബട്ടറൊക്കെ തേച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെക്കണം കേട്ടോ. നമ്മുടെ അരിദോശ പോലെയല്ല, നല്ല വേവുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. നിങ്ങൾക്ക് തിരിച്ചിട്ടിട്ട് വേവിക്കണമെങ്കിൽ തിരിച്ചിട്ടിട്ട് വേവിക്കുക, ഞാനതിപ്പോൾ തിരിച്ചൊന്നും ഇടണില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് എടുക്കണത്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്ത് ഞാൻ ചുടുന്നതും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അടുത്തത് ഞാൻ തിരിച്ചിട്ടിട്ട് നല്ല അപ്പുറപ്പുറം നല്ലപോലെ മുരിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാനിട്ടേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും എന്താ പരത്തിയിട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ മൂടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് കുക്ക് ചെയ്യണ്ട കേട്ടോ. 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ച് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഉണ്ടാക്കിക്കണത് കടലക്കറിയാണ് കേട്ടോ, ഗ്രീൻ പീസ് കറി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. തിരിച്ചിട്ടാലും അപ്പുറം ഇപ്പുറം മൊരിഞ്ഞ പോലെ ഉണ്ടാവും, തിരിച്ചിട്ടില്ലെങ്കിലും മൊരിഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇതാ അടിപൊളി ദോശയാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. എല്ലാം ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കാം, ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് അരിയും ചെറുപയറും പാടെ കൂട്ടിയിട്ട് അരക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരി വേണ്ട വെച്ചിട്ട് അരി ഒഴിവാക്കിയതാണ്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കണത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്, എല്ലാവരും സമയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്തൊന്ന് കണ്ടു നോക്കട്ടെ.